ഹായ് ഫ്രണ്ട്സ്, സയൻസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചൊവ്വാഗ്രഹത്തെ കുറിച്ചാണ്, അതായത് മാർസ്. ഈ മാർസിന്റെ കുറെ പ്രത്യേകതകളും പിന്നെ അതോടൊപ്പം തന്നെ മില്യൻസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ചൊവ്വയിൽ ജലം നിന്നിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഭൂമിയെ പോലെ ജീവൻ നിലനിൽക്കാനുള്ള മറ്റെല്ലാ കണ്ടീഷൻസും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ കാലക്രമേണ അതിനതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അതെങ്ങനെ, അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ ചൊവ്വാഗ്രഹത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഭൂമിക്ക് ശേഷം ജീവൻ നിലനിൽക്കാൻ, അതായത് എന്താണ്, മനുഷ്യർക്കാണെങ്കിൽ പോലും കുടിയേറി പാർക്കാൻ സഹായിക്കുന്ന മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വാഗ്രഹം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ എലോൺ മസ്കിന്റെ പദ്ധതികളിലൊക്കെ ചൊവ്വയിലേക്ക് മാർസ് കോളനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതി വെക്കുന്നത്. കാരണം ചൊവ്വ കുറച്ചും കൂടെ സൂട്ടബിൾ ആണ് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആ ഒരു പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനം ചൊവ്വാഗ്രഹത്തിനാണ്. ഈ ചൊവ്വാഗ്രഹത്തിനെയാണ് നമ്മൾ റെഡ് പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുള്ളത്. അതിനുള്ള കാരണം നമുക്കറിയാം, അത് ചുമന്ന കളറിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ റെഡ് പ്ലാനറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇത് ചുമന്ന കളറിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനിങ്ങനെ മാർസ് എന്ന ഒരു പേര് ലഭിച്ചത്. കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ മാർസ് എന്ന് പറഞ്ഞ റോമൻ ദേവനാണ്, യുദ്ധദേവന്റെ പേരാണ്, ആ പേരാണ് ആ ഒരു ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. പിന്നെ ഈ ചൊവ്വയുടെ പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഭൂമിയുടെ ഓർബിറ്റിന്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. സോളാർ സിസ്റ്റത്തിലെ ബുധന് ശേഷം ഏറ്റവും ചെറിയ ഗ്രഹമാണ്, അതായത് സോളാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. ഈ ചൊവ്വാഗ്രഹം സൂര്യനിൽ നിന്നും ഏകദേശം 200 മില്യൺ കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു പൊസിഷൻ വളരെയധികം ഫിക്സഡ് അല്ല. കാരണം ഈ ചൊവ്വയുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് വളരെയധികം എലിപ്റ്റിക്കൽ ആയതുകൊണ്ട് തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് 200 മില്യൺ കിലോമീറ്റർ അകലെ നിൽക്കുന്നത്. എന്നാൽ വളരെയധികം ദൂരെ പോകുന്ന സമയത്ത് ഇത് 400 കിലോമീറ്റർ വരെ പോകാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ചൊവ്വാഗ്രഹത്തിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ റെവല്യൂഷൻ എത്രയാന്ന് നോക്കിയാൽ, സൂര്യ ചുറ്റും ഒന്ന് കറങ്ങി വരാൻ എടുക്കുന്ന സമയം 687 ദിവസമാണ്. എന്നാൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ അത് എടുക്കുന്ന സമയം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. ഈ ഭൂമിയുടെ അച്ചുതണ്ടിന് ചെറിയൊരു ടിൽറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ചൊവ്വയുടെ ആക്സിസിന് ചെറിയൊരു ടിൽറ്റ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് സെയിം ആണ്, 24 ഡിഗ്രി ടിൽറ്റ് ആണ് ചൊവ്വയുടെ ആക്സിസിനുമുള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണുള്ളത്, ഒന്ന് ഫോബോസും മറ്റൊന്ന് ദെയ്മോസും. പക്ഷേ ഇത് ഉപഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രായോഗികമായിട്ട് തോന്നുന്ന അതൊരു പാറക്കഷ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗോളാകൃതി ഒന്നും ഇല്ല, ചുമ്മാ ഒരു പാറക്കഷ്ണം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ചൊവ്വാഗ്രഹം അതിന്റെ ഗ്രാവിറ്റി മൂലം പണ്ട് അതിന്റെ അരികിലൂടെ കടന്നു പോയ ഒരു രണ്ട് പാറക്കഷ്ണത്തെ പിടിച്ചെടുത്താണ്, അതാണ് പിന്നെ ഇതിന്റെ ഉപഗ്രഹമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ച അസഫ് ഹാൽ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ആസ്ട്രോണമർ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ചൊവ്വയ്ക്ക് ഒരു അന്തരീക്ഷമുണ്ട്, പക്ഷെ അത് വളരെ വളരെ തിന്നാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഏകദേശം 1% അന്തരീക്ഷം മാത്രമേ ഉള്ളൂ ചൊവ്വയ്ക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ചൊവ്വയുടെ മാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭൂമിയുടെ മാസിന്റെ 10%, എന്നാൽ ഭൂമിയുടെ ഗ്രാവിറ്റിയത് 38% ഗ്രാവിറ്റിയെ ചൊവ്വയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ചൊവ്വയെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ചൊവ്വയുടെ മണ്ണ് നമുക്ക് ചുമന്ന കളറിൽ കാണപ്പെടുന്നുണ്ടാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ചുമന്ന കളറിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ചൊവ്വയുടെ മണ്ണിൽ വൻതോതിലായിട്ട് അയൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പം ഈ ചൊവ്വയുടെ അന്തരീക്ഷത്തിലുള്ള ചെറിയ നനവും ആ ഒരു വെറ്റ്നസ്സും ആ വാംതും എന്താണ് ആ ഒരു അയൻ്റെ റെസ്റ്റിങ്ങിന് കാരണം, ആ റെസ്റ്റിങ്ങിന് കാരണമായി അവിടെ അയൺ ഓക്സൈഡ് രൂപം കൊള്ളുകയാണ്. അതൊരു ചുമന്ന കളറിലാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു എൻ്റെ ഗ്രഹത്തിൽ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചുമന്ന കളറിലുള്ള മണ്ണ് പോലെ കാണപ്പെടാനുള്ള കാരണം. അതുകൊണ്ടാണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെഡ് പ്ലാനറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇനി ആ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് ചൊവ്വയിൽ മില്യൻസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ജലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ജലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ അതിന് നല്ലൊരു തിക്കറായിട്ടുള്ള ഒരു, ഇന്ന് കാണുന്നേക്കാൾ വളരെയധികം തിക്കറായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സയൻസ് ശാസ്ത്ര ലോകം പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ചൊവ്വയുടെ കോറ് തണക്കുന്നത് മൂലമാണ്. അത് ഇങ്ങനെ തണുത്ത് വരുന്നതുകൊണ്ടാണ് അതിന് ഈ ഒരു അതിന് ജീവൻ നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭൂമിയുടെ കോർ എന്ന് പറഞ്ഞാൽ വളരെയധികം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക, വളരെയധികം കോട്ടറാണ്. അതായത് സൂര്യൻ്റെ സർഫേസ് ടെമ്പറേച്ചറിനോട് അതിൻ്റെ അത്രത്തോളം അടുത്ത് ടെമ്പറേച്ചർ ഉണ്ട് ഭൂമിയുടെ ഇന്നർ കോറിന് എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 5200 ഡിഗ്രി സെൽഷ്യസോളം ഉണ്ട് ഭൂമിയുടെ ഇന്നർ കോറിൽ. അപ്പം ഈ ഒരു
കോറിൽ, ഭൂമിയുടെ കോറിലാണെങ്കിൽ മെയിനായിട്ട് അയണും നിക്കലും പോലുള്ള എന്താണ് മെറ്റൽസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അത് ഒഴുകി നടക്കുന്നത് കൊണ്ട് തന്നെ ലിക്വിഡ് ഫോമിൽ, അതുകൊണ്ടൊക്കെ തന്നെ ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡിൽ നിന്ന് വളരെയധികം പ്രൊട്ടക്ഷൻ തരും. കാരണം ഈ സോളാർ വിൻഡ്, അപ്പം ഭൂമിക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു ഊർജ പ്രവാഹം എന്താണ്, അതോടൊപ്പം തന്നെ മറ്റ് റേഡിയേഷൻസ് ഒക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള എന്താണ് അന്തരീക്ഷത്തിലുള്ള ആറ്റംസിനെ ഔട്ടർ സ്പേസിലേക്ക് തെറിപ്പിച്ച് കളയും. അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷം കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ ഭൂമിക്ക് നല്ലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മൾ ചൊവ്വയിലേക്ക് നോക്കുകയാണെങ്കിൽ ചൊവ്വയ്ക്ക് പണ്ട് കാലത്ത്, അത് ചൊവ്വ ഉണ്ടായ കാലത്ത് അതിന് വളരെയധികം അതിൻ്റെ കോറ് വളരെയധികം ഹോട്ടർ ആയിരുന്നു. ആ കാലത്തൊക്കെ അതിന് നല്ലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളൊക്കെ അതിനകത്ത് ഉണ്ടായി വരികയും ചെയ്തു. നല്ലൊരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ ജലം ലിക്വിഡ് ഫോമിൽ തന്നെ രൂപം അങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ എന്താണ് സ്ഥിതി ചെയ്യാനുള്ള ഒരു കാരണമായി തീർന്നു. പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പം ഈ ചൊവ്വയുടെ കോർ ഇങ്ങനെ തണുത്ത് തണുത്ത് വന്നു. ആ തണുത്ത് തണുത്ത് വന്നതിൻ്റെ ഫലമായിട്ട് അതിന് ചുറ്റും ഉണ്ടായിരുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് വീക്കറായി വന്നു. മാഗ്നറ്റിക് ഫീൽഡ് വീക്കർ ആയതോടെ തന്നെ ആ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു സോളാർ വിൻഡ് എന്നാണ് പറഞ്ഞത്, ഒരു ഊർജ്ജ പ്രവാഹമാണ്. അതെന്തെന്നൊക്കെ വേറൊരു വീഡിയോ പറയാം. അപ്പം സൂര്യനിൽ നിന്ന് വരുന്ന ഒരു സോളാർ വിൻഡ്, പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് റേഡിയേഷൻസ് ഒക്കെ ഈ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഉള്ള എന്താണ് ആറ്റംസിനെ എല്ലാം തന്നെ പുറത്തേക്ക് ഔട്ടർ സ്പേസിലേക്ക് തെറിപ്പിച്ച് കളയാൻ തുടങ്ങി. അങ്ങനെ ചൊവ്വയുടെ അന്തരീക്ഷം ഇങ്ങനെ പതിയെ പതിയെ അതിനെ നഷ്ടപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഈ ചൊവ്വയ്ക്ക് അന്തരീക്ഷം നഷ്ടപ്പെടാൻ തുടങ്ങിയതിലൂടെ തന്നെയാണ് അതിന് ജീവൻ നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളും നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതായത് അന്തരീക്ഷം നഷ്ടപ്പെട്ടതിലൂടെ തന്നെ അതിൻ്റെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വന്നു. അതായത് ഇപ്പോഴത്തെ ചൊവ്വയുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏകദേശം ഒരു എന്താണ് 6.5 millibars ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഭൂമിയുടെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് 1113 ബാർസ് മില്ലി ബാർസ് പ്രഷർ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചൊവ്വയ്ക്ക് അതിൻ്റെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞു വന്നതിലൂടെ തന്നെ ജലത്തിന് ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ തുടരാൻ കഴിയാണ്ട് വന്നു. അങ്ങനെ ആ ജലം ആ ഒരു തണുപ്പ് മൂലം സോളിഡായി ഖരാവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങി. ഈ ജലം പിന്നീട് ഈ ഒരു സോളിഡായിട്ടുള്ള ആ ഒരു എന്താണ് വാട്ടർ പിന്നെ ഒരിക്കലും ലിക്വിഡായിട്ട് മാറില്ല. ചൂടടിക്കുമ്പോൾ, അതായത് ഹീറ്റ് ആകുമ്പോൾ അത് ഒരിക്കലും ലിക്വിഡായി മാറില്ല, ഡയറക്റ്റ് ആയിട്ട് അത് ഗ്യാസായി മാറും. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ സബ്ലിമേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. അപ്പം പിന്നീട് എന്താണ് ചൊവ്വയിലെ ചൂട് കൂടുന്ന സമയത്തൊക്കെ തന്നെ ഈ ചൊവ്വയിലുണ്ടായിരുന്ന ആ ഒരു ക്രിസ്റ്റൽ ഫോമിൽ എന്താണ് ഒരു സോളിഡ് ഫോമിലുള്ള ഉണ്ടായി സോളിഡ് ഫോമിലേക്ക് മാറിയ എല്ലാം വെള്ളം തന്നെ ആ വാട്ടർ എല്ലാം തന്നെ പുറത്തേക്ക് ഔട്ടർ സ്പേസിലേക്ക് എന്താണ് ഇങ്ങനെ ലയിച്ചു തരാൻ ആരംഭിച്ചു. അങ്ങനെ ലയിച്ചു കയറുന്നതാണ് ചൊവ്വയിലെ ഉള്ള ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു തരിശ് ഭൂമി പോലെ, ഒരു തരിശ് പ്രദേശം പോലെ മാറിയത്. അങ്ങനെ ചൊവ്വയുടെ വാട്ടർ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ മുഴുവനായി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് ചൊവ്വയിലെ ജലം അതിൻ്റെ നോർത്ത് പോളിലും സൗത്ത് പോളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ പല പല റോവറും പിന്നെ അതോടൊപ്പം തന്നെ പല പല ഓർബിറ്ററും മറ്റും എടുത്തിട്ടുണ്ട്. അതൊക്കെ ഭൂമിയിലേക്ക് തിരിച്ച് അയച്ചു തന്നിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇനി ചൊവ്വയെ കാണുന്ന തരത്തിലേക്ക് മാറിയത്. അതിൻ്റെ ജലം എല്ലാം അതിന് നഷ്ടപ്പെടുകയും അന്തരീക്ഷം എല്ലാം തന്നെ അതിന് നഷ്ടപ്പെടുകയും ചെയ്ത്. പക്ഷേ ഈ ചൊവ്വയിൽ ജലം ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പല പല റോവറുകൾ, നമ്മൾ ഈ പെർസെവറൻസും ക്യൂരിയോസിറ്റിയും പിന്നെ പാത്ത് ഫൈൻഡർ പോലുള്ള റോവറുകൾ ചൊവ്വയിൽ ചൊവ്വയുടെ മണ്ണിൽ ഇങ്ങനെ പരിവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല പല ചാനൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഭൂമിയിൽ ഇപ്പം വെള്ളം റിവറുകളും സ്ട്രീമുകളും ഒക്കെ എന്താണ് വറ്റി വരണ്ടാലും ആ ചാനലുകൾ അതുപോലെ തന്നെ തുടരും. അങ്ങനെയുള്ള പല ചാനലുകളും, വെള്ളം ഒഴുകിയത് പോലെ തോന്നുന്ന പല ചാനലുകൾ ഇപ്പോഴും ചൊവ്വയുടെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടതിലൂടെയാണ് ജലം ഉണ്ടായി അവിടെ ഒഴുകിയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. അത് അവർ ജലമാണെന്ന് തന്നെ അവർ ഉറപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ റിവറിലും മറ്റ് സ്ട്രീംസിലൊക്കെ തന്നെ എന്താണ് വെള്ളാരം കല്ലുകൾ കാണാൻ സാധിക്കും. അതായത് വെള്ളം ഇങ്ങനെ തലോടുന്നതുകൊണ്ടാണ് അങ്ങനെ കല്ലുകൾ ഇങ്ങനെ ഉരുളം, അതൊരു ഗോളാകൃതി പ്രാപിച്ച് അതൊരു വെള്ളാരം കല്ലുകളായി മാറുന്നത്. അത്തരം കല്ലുകൾ ഈ ജലം ഒഴുകിയിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത്, ചൊവ്വയുടെ മണ്ണിൽ ജലം ഒഴുകിയിരുന്നു എന്ന് ശാസ്ത്രം കണക്കാക്കുന്ന സ്ഥലത്തൊക്കെ ഈ റോവറുകൾ ഈ പെബിൾസും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടെത്തിയിലൂടെ തന്നെ അവർക്ക് അവിടെ ജലം തന്നെയാണ് ഒഴുകിയിരുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസായി വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.